നിയമത്തെയും പ്രവാചകന്മാരെയും പ്രായോഗികമായി വ്യക്തിജീവിതവുമായി ബന്ധിപ്പിച്ച് മുന്നോട്ടു പോകുവാൻ ഉണർവ് നൽകുന്ന ഗ്രന്ഥങ്ങളാണ് ജ്ഞാനഗ്രന്ഥങ്ങൾ. ഇത്തരത്തിലൊരു ഗ്രന്ഥമായ പ്രഭാഷകന്റെ പുസ്തകം 15-ാം അധ്യായം മനുഷ്യന്റെ മുൻപിൽ വയ്ക്കപ്പെട്ടിട്ടുള്ള ജീവന്റെയും മരണത്തിന്റെയും സാധ്യതകളെക്കുറിച്ച് പറയുന്നു. നിയമാവർത്തനം 30-ാം അധ്യായമാണ് അതിന് ആധാരം. ആത്മാവിൽ ദൈവിക ജീവൻ നിറയ്ക്കുന്ന ഒരുവന് ശരികൾ തിരഞ്ഞെടുക്കുവാൻ പ്രയാസമില്ല. തൻ്റേതല്ലാത്ത കാരണങ്ങളാൽ തെറ്റിലേക്ക് വീണുപോയെന്ന് അവൻ മുടന്തൻ ന്യായം പറയുകയുമില്ല. യാക്കോബ് ശ്ലീഹ ഒരു ജ്ഞാനസിദ്ധനെ പോലെ ഇക്കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ദൈവം എന്നെ പരീക്ഷിച്ചെന്ന് ആരും പറയാതിരിക്കട്ടെ. നമ്മൾ ശിശുക്കളായിരിക്കുമ്പോൾ പുറമേ നിന്നുള്ള നിയമങ്ങളാൽ നയിക്കപ്പെടുന്നു. വളരുമ്പോൾ സ്വന്തമായി നിയമങ്ങളെ കുറിക്കാൻ തുടങ്ങുന്നു. ഇവ തമ്മിൽ ഒരു സന്തുലനം ആവശ്യമുണ്ട്. നിയമത്തെ പേടിച്ച് ജീവിക്കുന്നതും ശരിയല്ല, നിയമത്തെ പാടി നിഷേധിക്കുന്നതും ശരിയല്ല. വിവേകപൂർണമായ ജ്ഞാനം തികഞ്ഞ ഒരു വകതിരിവ് ആധ്യാത്മിക ജീവിതത്തിൽ ആവശ്യമാണ്. നമ്മെ സത്യത്തിൽ ഉറപ്പിക്കുകയും കൃപയിൽ വഴി നടത്തുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ മനസ്സറിയുന്ന ജ്ഞാനത്തെ ഉൽഗണം എന്ന് പറയുന്നത് അതിനാലാണ്. അപ്പത്തെക്കുറിച്ച് ശിഷ്യർ പറഞ്ഞപ്പോൾ ഈശോ അപ്പത്തിലെ പുളിമാവിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഫരിസേയരുടെയും ഹെറോദിൻ്റെയും പുളിമാവ് അപ്പങ്ങളിൽ കലരാതെ സൂക്ഷിക്കുക. ദൈവരാജ്യം പുളിമാവ് പോലെയാണെന്ന് പഠിപ്പിച്ചവൻ തന്നെ ചില ബ്രാൻഡ് പുളിമാവുകളെ പടികടത്തുന്നു. കാപട്യത്തിൻ്റെ പുളിമാവുകളിൽ രസതന്ത്രം മാത്രമല്ല വിഷതന്ത്രവുമുണ്ട്. അവ നമ്മുടെ ചിന്തയിലും പ്രവൃത്തിയിലും കലരാതിരിക്കട്ടെ.